ടീം ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ജിതിൻ. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വെച്ചിട്ടാണ്. മലപ്പുറം ജില്ലയിൽ ജനറൽ കാർ വേൾഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ മുന്നേ കുറേ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാലക്കാട് ഹൈവേയിലായിട്ട് മൊറയൂർ സ്കൂൾ പഠിക്കുന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂം വരുന്നത്. ഇവരുടെ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്ക്, ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം ചെയ്ത കുറച്ച് വീഡിയോകളിൽ നിരന്തരം കമൻറ്റ് കാണുന്നുണ്ടായിരുന്നു, വില കൂടുതലാണ്, മൊത്തത്തിൽ വില കൂടിയിട്ടുണ്ട്, മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിരന്തരം കമൻറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഷോറൂമിൽ പോയി ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്യുന്ന ഷോറൂമിൽ തന്നെ ചെയ്യുന്നതാണ്, പുതിയ ഷോറൂമുകൾ നമ്മൾ തേടുന്നുണ്ട്. അപ്പോൾ വില കുറവുള്ള വണ്ടികൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ കാണിക്കുന്ന വണ്ടികളൊക്കെ തന്നെ ഇവിടുന്ന് സെയിൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയും പലർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ പലരും വണ്ടി വാങ്ങുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ എന്ത് തന്നെയായാലും ഞങ്ങൾ പുതിയ ഷോറൂമുകളിലേക്കും നിങ്ങളാലും ഞങ്ങളുടെ സപ്പോർട്ട്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പുതിയ ഷോറൂമുകളും വിലക്കുറവുള്ള വണ്ടികളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി മാരുതി സുസുക്കിയുടെ വാഗണർ KL 11 രജിസ്ട്രേഷൻ അല്ലേ. ഡീറ്റെയിൽസ് ഒക്കെ പറയാനോ, കൂടെ ഉള്ളത് സുസുക്കിയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2013 മോഡലാണ്, VXI വണ്ടിയാണ്, കണ്ടീഷൻ വണ്ടിയാണ്. സർവീസ് കമ്പനി ആണോ അതോ സർവീസ് ഉള്ള വണ്ടി? കമ്പനി സർവീസ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഒന്നുമില്ല. ഇൻഷുറും കാര്യങ്ങളൊക്കെ? ഇൻഷുറും കാര്യങ്ങളും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറും. രണ്ടാമത്തെ സെക്കൻഡ് ഓർഡർ വണ്ടിയാണ്. സെക്കൻഡ് ഓർഡർ ആണ്. ഒരു 75% അബവ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. ഇപ്പൊ 2013 VXI ഫുൾ ഓപ്ഷൻ വണ്ടി എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? ചോദിക്കുന്നത് 3 ലക്ഷം രൂപ. 3 ലക്ഷം? ഓ, ചെറുതായി. ലോൺ കമ്പനി, ലോണൊക്കെ ഏകദേശം ഒരു 1.5 ലക്ഷത്തിന്റെ. രജിസ്ട്രേഷൻ ഫോർഡിന്റെ ഐക്കണാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? 2009 മോഡലാണ് വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പെട്രോൾ ഡീസലാണോ? ഡീസൽ വണ്ടി. ഡീസലാണ്. ഓട്ടം ഏകദേശം 1 ലക്ഷത്തിന്റെ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. അത് പുതിയ നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മള് 1 ലക്ഷം രൂപ. 1 ലക്ഷം. 2009 മോഡലാണ്, 1 ലക്ഷമാണ്. ഇതിനും വേറെ ബാങ്ക് ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല. പ്രൈവറ്റ് ഫിനാൻസ് ഇവിടെ സർട്ടിഫ് ഫിനാൻസ് ലൊക്കാലിറ്റികളിലവർക്ക് കിട്ടും, അല്ലാത്തവർക്ക് അവരുടെ ലൊക്കാലിറ്റി അറേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. ഇതിന് മൈലേജ് എത്ര കിട്ടും? ഡീസൽ മൈലേജ് എന്തായാലും ഒരു 18 കിലോമീറ്റർ വിത്ത് AC കിട്ടാൻ സാധിക്കും. മൈലേജ് ഇത് പിന്നെ 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇത് നമ്മൾ ചോദിക്കുന്നത് 1.90. ഓ, എന്തെങ്കിലും അതിശയം കൊടുക്കും. 2011 ലോണൊന്നും കിട്ടൂലേ? ലോണ് ഇവിടെ സെർട്ട് ലോൺ ആയിരിക്കും. കമ്പനി നിർത്തിയോണ്ട് തന്നെ കാര്യമായിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം റെഡിയാണ്. നല്ല വണ്ടിയാണത്. കമ്പനി നിലവിൽ സർവീസ് ഒക്കെ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുമോ? ഓ, അവൈലബിൾ ആണ്. ഓക്കെ. 1.90 അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്. അടുത്ത വണ്ടി, അടുത്ത വണ്ടി ഷെവർലെ ഒപ്ട്ര. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2007 വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എയർ ബാഗ് വരുന്നുണ്ട്, അലോയ് വീൽ വരുന്നുണ്ട്, ഫുൾ ഓപ്ഷൻ വണ്ടി. വിൻഡോ കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു മിനി പ്രീമിയം എന്നൊക്കെ വേണം പറയാം. നല്ല വൃത്തി, മൈലേജും കാര്യങ്ങളും. നമ്മൾ ഉടൻ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഷെവർലെ സർവീസിനെ പറ്റിയിട്ട്. പല പല വണ്ടികളും നമ്മൾ കുറെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഷെവർലെ വണ്ടികളെ കാണിക്കാറുണ്ട്. അപ്പം എല്ലാവരും കമന്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് പാർട്സ് കിട്ടുന്നുണ്ടോ.
നമുക്കെല്ലാം ചവലറ്റിൻ്റെ ഒരുപാട് വണ്ടികൾ നമ്മളിവിടെ നമുക്ക് വർക്ക് വന്നതൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ പെട്ടെന്ന് പാർട്സ് അളവ് അവൈലബിൾ ആണ് നമുക്ക് ടയർബാങ്ങളൊക്കെ ആവറേജ് ഉള്ളൂ. എത്രയും പ്രശ്നം? 2,75,000. 2,011 ആസ്റ്റ ഫുൾ ഓപ്ഷൻ ഡീസൽ വേരിയൻ്റ് ആണ്. 2,75 മൈലേജ് ഒരു 18 പ്രതീക്ഷിച്ചു കിട്ടുമല്ലോ. 2,75 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാങ്ക് ലോൺ എന്തായാലും കിട്ടില്ലല്ലോ 11. ബാങ്ക് ലോൺ പ്രയാസമാണ്. ഫിനാൻസ് കിട്ടില്ല, പ്രൈവറ്റ് ലോൺ കിട്ടും. അതൊരു 20% ഒക്കെ തീർച്ചയായിട്ടും. ഇത് 2008 വണ്ടി. മൈലേജ് ഇത് ഷിഫ്റ്റിന്റെ എഞ്ചിൻ ആണല്ലോ, എന്തായാലും ഒരു 20 ഉള്ളിലായിട്ട് ഇത് 92,000 കിലോമീറ്റർ ഓടി. ഇത് 2010 മോഡൽ LXA വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. എത്ര ഓട്ടം ഉണ്ട് ഇത്? 100,000 താഴെ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സ്ഥലം കൃത്യമായിട്ട് കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ 1,50,000 രൂപ. 1,50,000. 2010 മോഡലാ. 1,50,000 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓ, അഡ്ജസ്റ്റ് ചെയ്യാം. ചെയ്യാൻ പറ്റും. ഓക്കെ. സിംഗിൾ ഉള്ള വണ്ടിയാണ്. അതെ അതെ. ഓക്കെ. ടയർബാങ്ങളൊക്കെ ഒരു 70%. ഓ, എത്രയാണ് ചോദിക്കുന്നത്? 1,50,000. ലോണ് ബാംഗ്ലൂരിൽ ഇത് നമ്മൾ ചോദിക്കുന്നത് 2,85. 2,85. ഓക്കെ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഓ, അഡ്ജസ്റ്റ് ചെയ്യാം. ലോൺ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ലോൺ ഇതിനകത്ത് കമ്പനിയിലോട് 70% കിട്ടാൻ സാധ്യത. മൈലേജ് ഒരു 16-17 ഒക്കെ കിട്ടുന്നില്ല? ഓക്കെ. ഹ്യുണ്ടായി ഗോൾഡൻ കളർ അല്ലേ? എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2009 മോഡൽ സ്പോർട്സ് ആണ് വണ്ടി. സ്പോർട്സ് ആണ്. ഡീസലോ പെട്രോളോ? ഡീസൽ. ഡീസലാണ്. ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 1,20. 1,20 ഓടിയിട്ടില്ല. ഡീസൽ വേരിയന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് 18 എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. ഫയർബാങ്ങളൊക്കെ ഒരു ഫ്രണ്ടിലുണ്ട്, പുറകില് ഒരു 80% ഉണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യം എന്താ? ഒന്നുമില്ല. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. സ്പോർട്സ് പറയുന്നത് ആസ്റ്റൊക്കെ തൊട്ട് താഴെ അല്ലേ? അന്ന് തന്നെ ആ മോഡല് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 2,25. 2,25 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓ, അഡ്ജസ്റ്റ് ചെയ്യാം. ഫിനാൻസ് അങ്ങനെ എന്തെങ്കിലും? ഫിനാൻസ് സർട്ട് ഫിനാൻസ് അറേഞ്ച് ചെയ്യാം. അതേ കിട്ടും. പ്രൈവറ്റ് ഫിനാൻസ് ഇല്ലല്ലോ. ഓക്കെ. അടുത്ത വണ്ടി അതായത് KL4 രജിസ്ട്രേഷൻ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2006 മോഡൽ. ഇനി ഒരു പുതിയ പേപ്പർ 5 വർഷത്തേക്ക് പുതിയ നമ്മൾ ചെയ്തു വെക്കും. പുതിയ എടുത്തിട്ട് ഒന്നര 2006 ബേസ് ഓപ്ഷൻ. പുതിയ പേപ്പറിൽ കൊടുക്കും. എടുത്ത് കൊടുത്തതിന് ശേഷം 1,5. ഓക്കെ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചെറുതായിട്ടൊക്കെ ചെയ്തു. ഓക്കെ. ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല നമുക്ക്. അടുത്ത വണ്ടി KL57 രജിസ്ട്രേഷൻ മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. ഇത് 2007 മോഡൽ LXA വണ്ടി. വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റാണല്ലേ വണ്ടി? ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? 1,50,000 രൂപ. 1,50,000. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓ, അഡ്ജസ്റ്റ് ചെയ്യാം. ലോണും കാര്യമൊന്നും കിട്ടില്ല.
നമ്മുടെ അവസാനത്തെ വണ്ടിയായിരുന്നു. നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് സമീർക്കാണ്. താങ്ക്സ്. ടീം ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പാണ്. ഇന്ന് കാണിച്ച വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജെൻറ്റിൽ കാർ വേൾഡുമായി കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇവരുടെ നമ്പറും ലൊക്കേഷൻ ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണും വരെ.